നമസ്കാരം. തുഞ്ചൻ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാധാരണക്കാർക്ക് പ്രാപ്തമാകും വിധത്തിൽ ആയുർവേദ ചികിത്സ ലഭിക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. ആയുർവേദ ഡോക്ടർമാരുടെ സമ്മേളനം സമാപിച്ചു. നിയമം ലംഘിച്ച് നികത്തിയ വയലിലെ മണ്ണ് റവന്യൂ അധികൃതർ നീക്കം ചെയ്തു. തിരൂർ തലക്കടത്തൂർ പാലത്തിന് സമീപത്താണ് 1.5 ഏക്കറോളം നികത്തിയ വയലിലെ മണ്ണ് നീക്കം ചെയ്തത്. പനമ്പാലം പാലം യാഥാർത്ഥ്യമാകുന്നു. പാലം സ്കെച്ച് പ്ലാൻ തയ്യാറാക്കൽ പ്രവൃത്തിക്ക് തുടക്കമായി. രാത്രികാല വാഹന ഡ്രൈവർമാരുടെ ഉറക്കക്ഷീണം മാറ്റാൻ തിരൂർ പോലീസിന്റെ ചുക്കുകാപ്പി വിതരണം. തിരൂർ സിഐയുടെ നേതൃത്വത്തിലാണ് ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി വിതരണം നടത്തുന്നത്. വാർത്തകൾ വിശദമായി. സാധാരണക്കാർക്ക് പ്രാപ്തമാകും വിധത്തിൽ ആയുർവേദ ചികിത്സ അഭിവൃദ്ധിപ്പെടണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ ടി ജലീൽ. ഇന്ന് ഔഷധങ്ങൾ ഭീമമായ വിലവർദ്ധനവാണ് വരുത്തുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അലോപ്പതി മരുന്നുകളുടെ വിലയിൽ 500 ഇരട്ടിയാണ് വില വർദ്ധിച്ചത്. ആയുർവേദ മരുന്നുകളുടെ വിലയും കുതിച്ചുയർന്നു. കോർപ്പറേറ്റ് കമ്പനികൾ ഔഷധമേഖലയിൽ ഇറങ്ങിയതാണ് ഈ വിലവർദ്ധനവിന് ഇടയാക്കിയത്. കേവലം കച്ചവട സാധ്യതകൾ മാത്രം ലക്ഷ്യമാക്കിയാണ് ആയുർവേദ ഔഷധങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്. ആയുർവേദത്തിന്റെ മാർഗമെന്നത് വിശുദ്ധിയാണ്. ഇത് കാത്തുസൂക്ഷിക്കാൻ ആയുർവേദ ഡോക്ടർമാർ തയ്യാറാവണമെന്നും മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി രഘുപ്രസാദ് അധ്യക്ഷനായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വി അബ്ദുറഹ്മാൻ MLA മുഖ്യാതിഥിയായി. ഫെഡറേഷൻ ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വിശ്വഗുര അവാർഡ് ഡോക്ടർ ശ്രീകുമാർ എൻ നമ്പൂതിരിയും സുഗുദ്ധം അവാർഡ് ഡോക്ടർ ടി അമ്പിളി കുമാരിയും മാധ്യമ അവാർഡ് ആരോഗ്യ മാസികയും മികച്ച ഫാർമസിസ്റ്റ് അവാർഡ് ഇ.സി. ദിലീപും മികച്ച നഴ്സ് M. Ammini ഏറ്റുവാങ്ങി. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അനിത ജേക്കബ്, ഡോക്ടർ ജി വിനോദ് കുമാർ, ഡോക്ടർ ഡി രാമനാഥൻ, ഡോക്ടർ ബാപ്പു, ഡോക്ടർ കൃഷ്ണദാസ്, ഡോക്ടർ PR ജയ, ഡോക്ടർ സി സന്തോഷ്, ഡോക്ടർ KP സുധീഷ്, PR അർജുൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ദുർഗപ്രസാദ് സ്വാഗതവും ഡോക്ടർ രഘുപ്രസാദ് നന്ദിയും പറഞ്ഞു. ഏത് പാവപ്പെട്ടവനും ഏത് സാധാരണക്കാരനും ഒരു നാട്ടുവൈദ്യനെ പോയി കണ്ടാൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ഭാരമൊന്നും ആകുമായിരുന്നില്ല. ഇന്ന് പക്ഷേ എല്ലാ ഔഷധങ്ങൾക്കും മരുന്നുകൾക്കും ഭീമമായ വില വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 500 ഇരട്ടിയാണ് 10-20 വർഷത്തിനിടയിൽ അലോപ്പതി മരുന്നുകളിൽ ഉണ്ടായിട്ടുള്ള വില വ്യത്യാസം. ആയുർവേദവും അതിൽ നിന്ന് ഭിന്നമല്ല. നമ്മളുടെ നാട്ടിൻ പുറത്തെ നമ്മളുടെയൊക്കെ പറമ്പുകളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഔഷധ ചെടികൾ ഇന്നില്ല. അവക്ക് വളരാനുള്ള സാഹചര്യമോ സന്ദർഭമോ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുമില്ല. സ്വാഭാവികമായും കോർപ്പറേറ്റുകൾ ആ രംഗത്തേക്കും കടന്നു വന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഔഷധ ചെടികളുടെ കൃഷി ആരംഭിച്ചു. അതോടുകൂടി ആയുർവേദ മെഡിക്കൽ രംഗവും ചെലവുറ്റതായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം തിരൂരിൽ സമാപിച്ചു. പ്രതിനിധി സമ്മേളനം സി മമ്മൂട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സി മമ്മൂട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എ ജയൻ അധ്യക്ഷനായി. VG ഉദയകുമാർ, ഡോക്ടർ രക്തകുമാർ, ഡോക്ടർ രജിത് ആനന്ദ്, ഡോക്ടർ എ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. പ്രതിനിധി സമ്മേളനത്തിൽ KV ബൈജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ റെക്സ് പി നെൽസൺ വരവ് ചെലവ് കണക്കും ഡോക്ടർ സബീർ അലി ആയുർ ഡൈജസ്റ്റ് കണക്കും ഡോക്ടർ രഘുനാഥൻ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. തിരഞ്ഞെടുപ്പിന് ഡോക്ടർ S. പ്രസന്നൻ നേതൃത്വം നൽകി. ഡോക്ടർ ദുർഗപ്രസാദ് സ്വാഗതവും ഡോക്ടർ നൌഫൽ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ P. രഘുപ്രസാദ് പ്രസിഡന്റ്, ഡോക്ടർ PR ജയ വൈസ് പ്രസിഡന്റ്, ഡോക്ടർ S. ദുർഗപ്രസാദ് ജനറൽ സെക്രട്ടറി, ഡോക്ടർ ജയരാജ്, ഡോക്ടർ S. പ്രശാന്ത്, ഡോക്ടർ സുശേഷ് ജോയിന്റ് സെക്രട്ടറിമാർ, ഡോക്ടർ രഘുനാഥൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ചികിത്സ തേടി വരികയും ചെയ്യാം. ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ ഫിലിം സ്റ്റാർ അമീർ ഖാനോ ആണെന്ന് തോന്നുന്നു, ഞാൻ ഇത് ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് 30 വയസ്സ് ആയതുപോലെ എനിക്ക് ഒരുപാട് പ്രായം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയേണ്ടത്. അതുപോലെ ഒരുപാട് ആളുകളുടെ അഭിപ്രായമുണ്ട്. പക്ഷേ
അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ചികിത്സ കൃത്യമായി കിട്ടേണ്ടതും കൃത്യമായി കൊടുക്കേണ്ടതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ പിന്നെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു വരുന്നു, ഇപ്പോ ഒഴിച്ചത് തുടങ്ങുന്നു. നാഡീയതം ഞരമ്പേതം തിരിച്ചറിയാത്ത ഒഴിഞ്ഞ് എല്ലാവരെയും കോലം കെടുത്തുന്ന അവസ്ഥയുണ്ട്. ഈ ഒഴിച്ചത് നടത്തണമെങ്കിൽ ഇന്ന് ആൾക്കേ പാടുള്ളൂ, ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് ലോകത്തോട് പറയേണ്ടത് നിങ്ങളാണ്. അത് ഇന്ന് ആളുകളെ ഉപയോഗിക്കാവൂ എന്ന് പറയണം. ഇപ്പൊ കാണുന്നവരെ സുഖ ചികിത്സ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് ആളുകൾ തളർവാദം പിടിച്ച് കിടപ്പിലാവുന്ന അവസ്ഥയിലേക്ക് വരെ ആളെത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ ശരിയായ വഴിയെക്കുറിച്ച് ലോകത്തിന് അവബോധം കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാനുള്ളത്. പുറത്തൂർ മുട്ടന്നൂർ യു എ ഇ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുട്ടന്നൂരിലെ ആദ്യകാല സർക്കാർ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്നു. മുട്ടന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം 2016 പരിപാടി ആഗസ്റ്റ് 15 തിങ്കൾ പകൽ 2:30 മുട്ടന്നൂർ ഇർഷാദുൽ ഇഖ്വാൻ മദ്രസയിൽ നടക്കും. ചടങ്ങിൽ വെച്ച് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരെയും സാമൂഹിക സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും SSLC+2 പരീക്ഷ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും. ആദരിക്കൽ ചടങ്ങ് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി സഫറുള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ KP കുഞ്ഞിബാവ, MK യാസിർ, CP റസാഖ്, KP ഇർഷാദ്, കെ അൻവർ, KC റസാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഏകദേശം ഒരു 42 വർഷത്തോളമായി സംഘടന തുടർന്ന് പ്രവർത്തിച്ചു. ഇത്രയും പഴക്കമുള്ളൊരു പ്രവാസി സംഘടന രംഗത്ത് നിലനിൽപ്പുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാൻ കഴിയില്ല. പക്ഷെ അത്രയും പഴക്കമുള്ളൊരു സംഘടനയാണ് അത്. അത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് പുറത്തൂർ ഗവൺമെൻറ് ഹോസ്പിറ്റല് അതിൻ്റെ ആദ്യകാലങ്ങളിൽ ഏറ്റവും ഫസ്റ്റിൽ സ്ഥലമെടുത്ത് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സംഘടനയാണ്. മംഗലം സീതി സാഹിബ് മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങ് നടത്തി. സീതി സാഹിബ് മെമ്മോറിയൽ ലൈബ്രറി സുവർണ ജൂബിലി ഹാളിൽ നടന്ന അനുമോദനം 2016 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഹാജറ മജീദ് ഉദ്ഘാടനം ചെയ്തു. RM ബഷീർ അധ്യക്ഷനായി. SSLC+2 വിജയികൾക്കും അങ്കണം കലാ സാംസ്കാരിക അവാർഡ് നേടിയ ഷഹന അഴീക്കോട്ടിലിനും ഡോക്ടറേറ്റ് നേടിയ CP റജുൽ ഷാനിസ്, KP ലിഷ എന്നിവർക്ക് അവാർഡ് ദാനം K ചിത്രഭാനു സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗം R മുഹമ്മദ് ബഷീർ, CM റഹ്മാൻ, V മീരാൻ, TK റാഷിദ്, യാഹുട്ടി എന്നിവർ സംസാരിച്ചു. CM ഹസൻ അനീഷ് സ്വാഗതവും അബൂബക്കർ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ഒരു അമ്മയാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും തങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അവർ നൽകുന്ന ഉപദേശങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല ശൈലികളിലും വിമർശിക്കപ്പെടാറുള്ളത് പഴയകാലത്തെ അപേക്ഷിച്ച് രക്ഷിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല, പഴയ കാലത്തെ പോലെ മക്കളെ സ്നേഹിക്കുന്നില്ല എന്ന് വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്നിവിടെ വന്നിരിക്കുന്ന പല അമ്മമാരെയും ഞാൻ ഒരുപാട് ഇതേപോലെ കുട്ടികളെ ആദരിക്കപ്പെടുന്നു. നമ്മുടെ മംഗലം പഞ്ചായത്തിൽ SSLC+2 അവാർഡ് വാങ്ങിയ കുട്ടികൾ ആദരിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ വരുന്ന രക്ഷിതാക്കളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് തന്നെ അറിയാം പഴയ കാലത്ത് നമ്മളൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അവഗണിക്കപ്പെടുന്നു, രക്ഷിതാക്കളിൽ നിന്ന് അവഗണന നേരിടുന്നു എന്നൊരു വിഭാഗം പറയുമ്പോൾ രക്ഷിതാക്കളിൽ നിന്ന് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. നെൽവയൽ സംരക്ഷണ നിയമം ലംഘിച്ച് നികത്തിയ വയൽ റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കൽ നടപടികൾ ആരംഭിച്ചു. തിരൂർ മലപ്പുറം റോഡിൽ തലക്കടത്തൂർ പാലത്തിന് സമീപത്തെ 1.5 ഏക്കർ സ്ഥലത്തെ മണ്ണ് നീക്കൽ പ്രവൃത്തിയാണ് ആരംഭിച്ചത്. തലക്കടത്തൂർ ആംബ്ര കോക്കനട്ട് സൊസൈറ്റിക്ക് വേണ്ടി തലക്കടത്തൂർ പള്ളിപ്പാട്ട് തുമ്പൻ അബ്ദുൽ ഹമീദിന്റെ ഉടമസ്ഥതയിലുള്ള വയലിലാണ് വൻതോതിൽ മണ്ണിട്ട് നികത്തിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വയൽ നികത്തുന്നത് വൻതോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ വയൽ നികത്തുന്നത് റവന്യൂ അധികൃതർ തടഞ്ഞിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് ലോഡ് മണ്ണുപയോഗിച്ച് ഉടമകൾ വയൽ നികത്തുകയായിരുന്നു. തുടർന്ന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വയൽ നികത്തുന്നതിനെതിരെ റവന്യൂ ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുകയും 2013 വയൽ നികത്തിയതിനെതിരെ ഭൂവുടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് നിയമയുദ്ധങ്ങൾക്കു ശേഷം 2016 ജനുവരിയിൽ വയൽ നികത്തിയതിന് പൂർവ്വസ്ഥിതിയിലാക്കാൻ മലപ്പുറം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇതിനെതിരെ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ച് 1 മാസത്തെ സ്റ്റേ വാങ്ങുകയും സർക്കാർ എതിർക്കാത്തതിനാൽ സ്റ്റേ May 30 വരെ നീട്ടിക്കിട്ടുകയും ചെയ്തു. സ്റ്റേ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് തിരൂർ സബ് കളക്ടർ അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വയലിലെ മണ്ണ് നീക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചത്. പൊതുമരാമത്ത് പ്രവൃത്തികൾക്കും താന്നാളൂർ ഹെൽത്ത് സെന്ററിനും റെയിൽവേ നിർമ്മാണ പ്രവൃത്തികൾക്കുമായാണ് നീക്കിയ മണ്ണ് ഉപയോഗിക്കുന്നത്. JCP ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. 10 ടിപ്പർ ലോറികളിലായി 3 ദിവസം കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുമെന്ന് സബ് കളക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു. വയൽ നികത്തിയ സംഭവത്തിൽ സ്ഥല ഉടമയ്ക്കെതിരെ കേസെടുത്തതായും മണ്ണ് നീക്കം ചെയ്യുന്നതിനായി വരുന്ന ചിലവ് തിരിച്ചുപിടിക്കാൻ ജപ്തി നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു.
മണ്ണ് നീക്കം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി കളക്ടർ പുരുഷോത്തമൻ, തഹസിൽദാർ പി കെ രമ, ഡെപ്യൂട്ടി തഹസിൽദാർ ഉണ്ണി എന്നിവ നേതൃത്വം നൽകി. നികത്തപ്പെട്ട പാടങ്ങൾ പുനഃപരിവർത്തനം ചെയ്യണമെന്നും കളക്ടറിന്റെ ഓർഡറുള്ള ഫയലാണിത്. അതുകൊണ്ട് അനധികൃതമായി ഏതൊക്കെ പാടങ്ങൾ നികത്തിയിട്ടുണ്ടോ അത് ആ ആക്ടിൽ പറഞ്ഞത് പ്രകാരം ജില്ലാ കളക്ടറിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ വ്യക്തി സ്വയം അത് പുനഃപരിവർത്തനം ചെയ്യാൻ നോട്ടീസ് കിട്ടിയിട്ടും ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെലവിൽ തന്നെ അത് പുനർപരിവർത്തനം ചെയ്യുകയും ചെയ്ത പൈസ കക്ഷികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യേണ്ട, നിയമലംഘനം നടത്തിയവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണമെന്നാണ് നിയമം. ആ നിയമപ്രകാരം പുനർപരിവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കളക്ടറിൻ്റെ ഓർഡർ ഫെബ്രുവരി മാസത്തിൽ വന്നിട്ടുണ്ട്. അതിന് കുറച്ചു കാലം കോടതി സ്റ്റേ ഉണ്ടായിരുന്നു, ഇപ്പം സ്റ്റേ ഇല്ല, മെയ് മാസത്തോടുകൂടി സ്റ്റേ നീക്കം ചെയ്തു. അപ്പോൾ ശേഷം അവർക്ക് നോട്ടീസ് കൊടുത്ത് പുനഃപരിവർത്തനം സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് ബാധ്യസ്ഥരാണ് ഇത് പുനഃപരിവർത്തനം ചെയ്യാൻ. ഞങ്ങൾ ജോലി ഞങ്ങൾ ചെയ്യുന്നത് ഉടമകൾക്ക് തണ്ണീർത്തട ലംഘനം ചെയ്തതിന് അവർക്കെതിരെയുള്ള കേസ് ഇപ്പോൾ ഓൾറെഡി ജെ എഫ് സി എം കോടതിയിൽ നടക്കുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിൻ്റെത് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇത് അവർ പുനഃപരിവർത്തനം ഓർഡർ കിട്ടിയിട്ടും ചെയ്തില്ലെങ്കിൽ സർക്കാർ അത് ചെലവിൽ ചെയ്തിട്ട് പൈസ അവരിൽ നിന്ന് ഈടാക്കുകയാണ്. അവിടെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആ നിയമത്തിൽ പറയുന്നില്ല. അപ്പം പുനർപരിവർത്തനം ചെയ്യാത്തതുകൊണ്ട് നിയമ നടപടികൾ നിയമത്തിൽ പറയുന്നില്ല. അപ്പം നിയമത്തിൽ പറയുന്ന എന്താണോ അത് ചെയ്യും, അത്രയേ ഉള്ളൂ. അവർക്ക് ആദ്യം നോട്ടീസ് കൊടുക്കും ചിലവായ പൈസ തിരിച്ചടക്കാൻ വേണ്ടി. അവരത് അടച്ചിട്ടില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക്. തിരൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കലും സെമിനാറും നടത്തി. തിരൂർ സാംസ്കാരിക സമിതി സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിമുക്ത ഭടന്മാരെ ആദരിച്ചു. നമ്മുടെ രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ചും സെമിനാറും നടത്തി. നൌഷാദ് പരന്നേക്കാട് അധ്യക്ഷത വഹിച്ചു. സി മമ്മൂട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാരെ അദ്ദേഹം പൊന്നാട അണിയിച്ച് ആദരിച്ചു. അക്ബർ അലി മമ്പാട്, മനോജ് പാറശ്ശേരി, കെ അബ്ദുറഹ്മാൻ, ഷമീർ കളത്തിങ്ങൽ, സത്യജിത്ത് വാരിയത്ത്, പുളിക്കൽ ഹംസ, ഇ കെ സൈനുദ്ദീൻ, മുസ്തഫ കല്ലിങ്ങൽ എന്നിവർ സംസാരിച്ചു. ലൈവായി കാണാൻ കഴിയുന്ന സംവിധാനങ്ങൾ വരെ ഉള്ള നമ്മുടെ നാട്ടിൽ നമുക്ക് എത്താൻ കഴിയാത്ത മേഖല അപൂർവമായിട്ടുള്ള മേഖല മാത്രമേ. നാനോ ടെക്നോളജിയിലേക്ക് കടക്കുന്ന രാജ്യം, നാം ജീവനോടുകൂടി ഇവിടുന്ന് സംസാരിക്കുന്നത് അമേരിക്കയിലുള്ള ആളുകൾക്ക് ജീവനോട് കാണാൻ കഴിയുന്ന അവസ്ഥയുള്ള നാനോ ടെക്നോളജിയും അതുപോലെ ശാസ്ത്ര മേഖലയിൽ ഓർഡർ മുന്നോട്ട് പോയി. പക്ഷേ അപജയം സംഭവിച്ചിരിക്കുന്നത് മൂല്യബോധത്തിൽ നാം അപജയം സംഭവിച്ചിരിക്കുന്നു. സ്വന്തം മകൻ അച്ഛനെ വെട്ടി നുറുക്കി നാല് കഷ്ടമാക്കി ഒരു കുഴി കുഴിച്ച് നാല് കുഴി കുഴിച്ച് നാലിടത്ത് കുഴിച്ചതെന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ മൂല്യബോധത്തിൽ വന്ന അപജയം ഇത്രത്തോളം എത്തിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടത്. SFI തിരൂർ ഏരിയ സമ്മേളനം നടന്നു. എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. SFI തിരൂർ ഏരിയ പഠന ക്യാമ്പ് ചമ്രവട്ടം GUP സ്കൂളിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. എ അഭിജിത്ത് അധ്യക്ഷനായി. പുതിയ കാലം പുതിയ ക്യാമ്പസ് എന്ന വിഷയത്തിൽ ജംഷീദ് അലിയും മാർക്സിയൻ ദർശനം എന്ന വിഷയത്തിൽ കെ നാരായണനും ജാതി മതം വർഗീയത എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് രാജേഷ് കൊല്ലം, സംഘടനാ സംഘാടനം എന്ന വിഷയത്തിൽ ശ്യാം പ്രസാദു, ഭാവി പരിപാടികൾ ഈ അഫ്സലും സംസാരിച്ചു. സി ഹരിദാസൻ സ്വാഗതവും KP ധനേഷ് നന്ദിയും പറഞ്ഞു. ഒരു പുതിയ വഴി തെളിക്കണമെന്നും ഒരാൾ തീരുമാനിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതസമൂഹം ഉണ്ടാകുന്നു. അങ്ങനെ പരമകാരുണികനായ അള്ളാഹ് അള്ളാഹിന്റെ അശരീരി അള്ളാഹിന്റെ പ്രവചനത്തിലേക്ക് വാങ്ങാൻ നബി അവിടെ ഒരു ഗ്രന്ഥം ഉണ്ടാകുന്നു, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. അങ്ങനെ മതങ്ങൾ ഒരു ഒരു വശത്തു കൂടി വരും. ഇവിടെ ഇതൊക്കെയാണ് സെമിറ്റിക് മതത്തിന്റെ പാരമ്പര്യം. സെമിറ്റിക് മതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഘടകങ്ങളുണ്ട്. ക്രിസ്തുമതം കൃത്യമായി പറയുന്നുണ്ട് പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും, അങ്ങനെയാണ് പറയുക. അത് സെമിറ്റിക് മതങ്ങളുടെ ഒരു ഭാരം. ഞാൻ പറഞ്ഞു വരാൻ കാര്യം വെച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതാത് കാലഘട്ടം നിശ്ചയിക്കുന്നതനുസരിച്ചിട്ടാണ് മതങ്ങൾ വരുന്നത്. തിരൂർ ബാനർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മതവും സമൂഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും നടത്തി. തിരൂർ GMUP സ്കൂളിൽ നടന്ന പ്രഭാഷണ പരിപാടി AP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എ ശേഖർ വിഷയാവതരണം നടത്തി. R സുരേഷ് കുമാർ അധ്യക്ഷനായി. മാധവൻ മാസ്റ്റർ, TT വാസുദേവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിഷയത്തിൽ ചർച്ചയും നടന്നു. ഈ ഒരു കാഴ്ചപ്പാട് എവിടെയൊക്കെയോ വെച്ച് നമ്മുടെ മതങ്ങൾക്ക് അന്യം നിന്ന് പോയിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിലും അന്യം നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം മതം സത്യത്തിൽ സമൂഹത്തിന്റെ ഒരു അനിവാര്യതയാണ്. മതത്തിന് പകരം വെക്കാനൊന്നുമില്ല, വിശ്വാസത്തിന് പകരം വെക്കാനൊന്നുമില്ല, അത് വളരെ കൃത്യമാണ്. പക്ഷേ വിശ്വാസത്തിന് അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ മതം എന്നത് സാമൂഹ്യമായ ഒരു യാഥാർത്ഥ്യമായിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് പുതിയ ലോകത്ത് മതം ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ്.
തിരൂർ നഗരസഭയെയും ചെറിയമുണ്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പനമ്പാലം പാലം യാഥാർത്ഥ്യമാകുന്നു. നിലവിലെ പാലം ജീർണിച്ചതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 400 MLA അബ്ദുറഹിമാന്റെ ശ്രമഫലമായി പനമ്പാലം പാലം ഉൾപ്പെടെയുള്ള പൊന്മുണ്ടം തെക്കുമുറി ബൈപ്പാസ് റോഡിന് 15 കോടി രൂപ അനുവദിച്ചതോടെയാണ് പനമ്പാലത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പനമ്പാലം പാലം ജീർണിച്ച് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അപകടാവസ്ഥയിലാണ്. തിരൂരിൽ നിന്നും ഇരിങ്ങാവൂർ വഴി കൽപ്പകഞ്ചേരി കോട്ടക്കൽ മേഖലകളിലേക്ക് ബസ് സർവീസിനടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. തെക്കുമുറി പൊന്മുണ്ടം ബൈപ്പാസിന്റെ 2-3 റീച്ചുകൾ പൂർത്തിയാക്കണമെങ്കിൽ പാലം പുനർനിർമ്മിക്കണം. പാലം നിർമ്മിക്കുന്നതിനായി KT ജലീൽ കുറ്റിപ്പുറം MLA ആയിരിക്കുന്ന കാലത്ത് പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ തുടർന്ന് വന്ന MLA പാലത്തിന് താൽപര്യം എടുക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതീക്ഷ നശിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പനമ്പാലം പാലം പുനർ നിർമ്മിക്കുമെന്നത്. തുടർന്ന് VAബ്ദുറഹിമാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ആദ്യ ബജറ്റിൽ തന്നെ പാലത്തിനും ബൈപ്പാസ് റോഡിനുമായി 15 കോടി രൂപ അനുവദിക്കുകയും പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പാലം നിർമ്മാണത്തിനും അപ്രോച്ച് റോഡിനുമായി ഭൂമി കണ്ടെത്തുന്നതിനായി ഭൂവുടമകളുടെ യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്തു. തുടർന്ന് VAബ്ദുറഹിമാൻ MLA നേതൃത്വത്തിൽ പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സൈറ്റ് പ്ലാൻ തയ്യാറാക്കൽ പ്രവൃത്തി ആരംഭിച്ചു. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ മനീഷ, ഓവർസിയർമാരായ മോദീൻകുട്ടി, ഷിഹാബുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്നത്. 15 മീറ്റർ നീളവും 45 അടി വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിന് 400 മീറ്റർ അപ്രോച്ച് റോഡും നിർമ്മിക്കും. ഭൂ ഉടമകളുമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥലത്തിന് ന്യായമായ വില നൽകുമെന്നും തുടർന്ന് ഈ വർഷം ഡിസംബർ മാസത്തോടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുമെന്നും VAബ്ദുറഹിമാൻ MLA അറിയിച്ചു. VAബ്ദുറഹിമാൻ MLAയോടൊപ്പം ന്യൂനപക്ഷ കോർപ്പറേഷൻ ഡയറക്ടർ ഉസ്മാൻ ഹാജി, ചെറിയമുണ്ടം പഞ്ചായത്ത് അംഗം NV ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CH ബീരാൻ, മുൻ വൈസ് പ്രസിഡന്റ് ഇളംകുളത്ത് ഇസ്മായിൽ, കെ സുനിൽകുമാർ, CP ശശിധരൻ, സമദ് എന്നിവരും ഉണ്ടായിരുന്നു. 2007 മുതൽ പാലത്തിലുള്ള ശ്രമം നടന്നു വരാൻ പാലം, കാരണം ഈ പ്രദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ കൽപ്പഞ്ചേരി മുതൽ ഭാഗങ്ങളിലെല്ലാം പോകാൻ ഏറ്റവും നല്ല റോഡാണ്, നല്ലൊരു വഴിയാണ്. അതോടൊപ്പം തന്നെ നഗരത്തിലെ തിരക്കേറ്റവും കൂടുതൽ കുറക്കാൻ പറ്റുന്ന ഒരു ബൈപ്പാസ് കൂടിയാണ്. ഇതിൻ്റെ പ്രവർത്തനം കുറേ കാലമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ബഡ്ജറ്റിൽ നമ്മളതിൽ പൈസ വിലയിരുത്തലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഡിസംബറോട് കൂടിയിട്ട് ഇത് ടെൻഡർ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ പണി തുടങ്ങി ഒരു വർഷത്തിനകം ഈ പാലം പണി പൂർത്തിയാവും. ആവശ്യമായിട്ടുള്ള ഫണ്ടുണ്ട്, 15 കോടി രൂപ വരെ ഉപയോഗിക്കാം. പക്ഷെ അതിൽ ഭൂമിയുടെ അവകാശികൾക്കുള്ള പൈസ കൊടുത്ത് ബാക്കിയുള്ള പൈസ നമ്മൾ പൊന്മുണ്ടം ബൈപ്പാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഏകദേശം 8 കോടി രൂപയോളം ഈ പാലത്തിന് വേണ്ടിവരുന്നതാണ് ഏകദേശ കണക്ക്. 7 കോടി രൂപയോളം ബാക്കിയുള്ളത് ബൈപ്പാസിൻ്റെ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് തീരുമാനം. കേരള കർഷക സംഘം തിരൂർ വെസ്റ്റ് മേഖല സമ്മേളനം നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി P ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ നടന്ന സമ്മേളനത്തിൽ T വിനോദ് അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി K നാരായണൻ, പ്രസിഡന്റ് C ശശി മാസ്റ്റർ, T ദിനേശ് കുമാർ, K മണികണ്ഠൻ, TA ഉണ്ണികൃഷ്ണൻ, OM ഇസാഖ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് V ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. ഭൂമുഖത്തെ എല്ലാ ദിശാബോധമുള്ള ദിഗ്ബോധമുള്ള മനുഷ്യരാശിക്ക് ഗുണം ചെയ്ത എല്ലാ സംഘടനകളും ഒരു സമരത്തിന്റെ ഉൽപ്പന്നമായിട്ടുണ്ടായതാണ്, അല്ലാതെ താനുണ്ടായതല്ല. കർഷക സംഘം എങ്ങനെയുണ്ടാവുന്നത്? 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ അവസാനത്തെ പകുതി 1790 കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് അനവധി സമരങ്ങൾ നടക്കാം. എന്താ സമരത്തിന്റെ ഉള്ളടക്കം? ഒന്നും ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെ കർഷകരോട് ഒരു സൗമനസ്യവും കാണിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ കർഷക സാമാന്യത്തിന്റെ ഒരു താല്പര്യവും ഇതുവരെ സംരക്ഷിച്ചിട്ടില്ല. രാത്രികാല വാഹന ഡ്രൈവർമാരുടെ ഉറക്കക്ഷീണം ഒഴിവാക്കാൻ ചുക്കുകാപ്പിയുമായി തിരൂർ പോലീസ്. തിരൂർ CIKM ഷാജിയുടെ നേതൃത്വത്തിലാണ് തിരൂരിലൂടെ കടന്നുപോകുന്ന ഡ്രൈവർമാർക്ക് കാപ്പി നൽകി ഉറക്കച്ചടവ് മാറ്റുന്നത്. രാത്രികാലത്തെ ദീർഘയാത്രാ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് പ്രധാന കാരണം ഡ്രൈവർമാരുടെ ഉറക്കക്ഷീണമാകുന്നതിനാലാണ് ഡ്രൈവർമാർക്ക് കാപ്പി നൽകാൻ തിരൂർ പോലീസ് തീരുമാനിച്ചത്. പുതുതായി തിരൂരിൽ CI ആയി ചുമതലയേറ്റ KM ഷാജിയുടെ ആശയമാണ്
ജനമൈത്രി പോലീസിന്റെയും ട്രാഫിക് പോലീസിന്റെയും സഹായത്തോടെ നടപ്പിലാക്കിയത്. തിരൂർ താഴെപ്പാലം ജംഗ്ഷനിൽ രാത്രി 11 മണി മുതൽ പുലർച്ചെ 5 മണി വരെയാണ് ഡ്രൈവർമാർക്ക് കാപ്പി നൽകി ഉന്മേഷവാനാകുന്നത്. ഒരാഴ്ചക്കാലം ഈ പരിപാടി നടത്തുമെന്ന് CI KM ഷാജി പറഞ്ഞു. ഇതുവഴി വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നും CI പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ കേരള പോലീസും സംയുക്തമായിട്ട് റോഡ് അപകടങ്ങൾ കുറക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ അതിലെ ഡ്രൈവർമാർക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനമൈത്രി പോലീസ്, തിരൂർ ട്രാഫിക് പോലീസ്, അതുപോലെ തന്നെ ഈ സുരക്ഷാ സമിതി അംഗങ്ങളും ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ ട്രാഫിക് വാരാചരണത്തിൻ്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ ദീർഘ ഓട്ടം നടത്തുന്ന ഡ്രൈവർമാർക്ക് രാത്രികാലം കാപ്പി നൽകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ അടുത്ത ഒരാഴ്ചക്കാലം ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യും. അതിനുശേഷം ശബരിമല സീസൺ വരുന്നതോടുകൂടി ഇത് നമ്മൾ ദീർഘാടിസ്ഥാനത്തിൽ നമ്മൾ അർത്ഥിക്കുന്നത് കൂടി വരുന്ന റോഡ് അപകടങ്ങൾ, അത് നമ്മുടെ പാലം തുറന്നതോടുകൂടി നമുക്ക് അപകടങ്ങൾ കൂടി വരികയാണ്. ആ അപകടങ്ങൾ കുറക്കുക എന്നുള്ളതാണ് നമ്മളിത് ലക്ഷ്യം വയ്ക്കുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി KT ജലീലിന്റെ പ്രാദേശിക ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ചമ്മറവട്ടം നരിപ്പറമ്പിലെ ഓഫീസ് ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. തദ്ദേശ വകുപ്പ് മന്ത്രിയും തവനൂർ MLA ഡോക്ടർ KT ജലീലിന്റെ പ്രാദേശിക ക്യാമ്പ് ഓഫീസാണ് ചമ്മറവട്ടം നരിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. മണ്ഡലത്തിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങൾക്ക് പരാതികളും മറ്റും നൽകുന്നതിനായാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസ് ഉദ്ഘാടനം സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. മന്ത്രി KT ജലീൽ, ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട തദ്ദേശ സേവന വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീലിൻ്റെ മണ്ഡലം തല പ്രാദേശിക വികസന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാമ്പ് ഓഫീസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാകെ ക്രോഡീകരിക്കാനും തവനൂർ മണ്ഡലത്തിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കേൾക്കാനും പരിഹരിക്കാനും കഴിയാവുന്ന ഒരു കേന്ദ്രം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ഓഫീസിൽ ലഭ്യമാകുന്ന പരാതികളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനാവശ്യമായ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരമായി ഇവിടെ സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ചുമതലകൾ നിർവഹിക്കുന്ന അതേ ഗൗരവത്തോടുകൂടി തവനൂർ മണ്ഡലത്തിലെ ചുമതലകളും നിർവഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മുൻകൈയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. തിരൂർ കഫേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ആഘോഷം നടന്നു. ആഘോഷ പരിപാടികൾ ചിത്രകാരൻ ജസ്ഫർ കോട്ടക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. തിരൂർ കേന്ദ്രമായി കാരുണ്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരൂർ കഫേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷമാണ് തിരൂർ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ചടങ്ങിൽ ദിറാർ പറവണ്ണ അധ്യക്ഷനായി. റാസിക് കുട്ടിപ്പാല റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ ആയിഷ കുട്ടി, സുന്ദരേശൻ, അബ്ബു ഫസൽ, ഷെബു ഷെബീബ്, AP മുഹമ്മദ്, അനസ് ചമ്രവട്ടം, സദക് പുറത്തൂർ, അനിൽ, ഫൈസൽ കോട്ടത്തറ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധാരണക്കാർക്ക് പ്രാപ്തമാകും വിധത്തിൽ ആയുർവേദ ചികിത്സ ലഭിക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി KT ജലീൽ പറഞ്ഞു. ആയുർവേദ ഡോക്ടർമാരുടെ സമ്മേളനം സമാപിച്ചു. നിയമം ലംഘിച്ച് നികത്തിയ വയലിലെ മണ്ണ് റവന്യൂ അധികൃതർ നീക്കം ചെയ്തു. തിരൂർ തലക്കടത്തൂർ പാലത്തിന് സമീപത്താണ് 1.5 ഏക്കറോളം നികത്തിയ വയലിലെ മണ്ണ് നീക്കം ചെയ്തത്. പനമ്പാലം പാലം യാഥാർത്ഥ്യമാകുന്നു. പാലം സ്കെച്ച് പ്ലാൻ തയ്യാറാക്കൽ പ്രവൃത്തിക്ക് തുടക്കമായി. രാത്രികാല വാഹന ഡ്രൈവർമാരുടെ ഉറക്കക്ഷീണം മാറ്റാൻ തിരൂർ പോലീസിന്റെ ചുക്കുകാപ്പി വിതരണം. തിരൂർ CIയുടെ നേതൃത്വത്തിലാണ് ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി വിതരണം നടത്തുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.